ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കും ആഡംബര ജീവിതത്തിനും വേണ്ടി 25-കാരൻ കവർന്നതാ 20 പവൻ സ്വർണവും 100,000 രൂപയും. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ വീട്ടിലാണ് സംഭവം. വീട്ടുകാർ നോമ്പ് തുറക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത്. മോഷ്ടാവ് വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു. കിടപ്പുമുറിയിലെ അലമാരയിലെ വാതിൽ തകർത്ത 20 പവൻ സ്വർണവും 100,000 രൂപയും മോഷ്ടിച്ചു. ഇതിനുശേഷം 300,000 രൂപ വില വരുന്ന റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ ബൈക്കും 20 പവൻ സ്വർണവും 100,000 രൂപയും മോഷ്ടിച്ചു. മോഷണം നടത്തി 3-ാം ദിവസമാണ് കണ്ണൂർ ഇരിക്കൂർ പട്ടുവൻ സ്വദേശി 25-കാരനായ ഇസ്മായിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെയും നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് 25-കാരനായ ഇസ്മായിൽ. ബ്രാൻഡഡ് വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും മാത്രം ഉപയോഗിക്കുന്ന പ്രതി മോഷ്ടിച്ച ബുള്ളറ്റിൽ സഞ്ചരിച്ചതോടെയാണ് പോലീസ് വലയിലായത്. ബികോം ബിരുദധാരിയായ ഇസ്മായിൽ ആഡംബര ജീവിതം നയിക്കുന്നതിനും സ്ത്രീകളെ വലയിലാക്കുന്നതിനുമാണ് മോഷ്ടിച്ച പണം ഉപയോഗിക്കാറുള്ളത്. ഹോട്ടലുകളിൽ ഏറ്റവും മികച്ച റൂമിലാണ് താമസിക്കുക. വിയൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബുള്ളറ്റും പണവും ഫോണും മോഷ്ടിച്ചതിന് കഴിഞ്ഞ വർഷം തൃക്കാക്കര പോലീസിന്റെ പിടിയിലായിരുന്നു. അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് കാക്കനാട് സബ് ജയിലിലെത്തി. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കോഴിക്കോട് കേന്ദ്രീകരിച്ച മോഷണം നടത്തുകയായിരുന്നു. നഗരത്തിലെ ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചാണ് മോഷണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാക്കനാട് സബ് ജയിലിൽ നിന്നും കഴിഞ്ഞ മാസം 10-നാണ് ഇസ്മായിൽ പുറത്തിറങ്ങിയത്. ഇതിനുശേഷം 10-ാം തിട്ടക്കാരിയായ കാമുകിയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. മലപ്പുറം, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ മോഷണ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഇസ്മായിൽ. നിരവധി തവണ ഫോൺ നമ്പർ മാറ്റുന്നതിനാൽ പോലീസുകാർക്ക് മോഷ്ടാവിനെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. പകൽ സമയങ്ങളിൽ കറങ്ങി നടന്ന് മോഷ്ടിക്കാനുള്ള വീട് കണ്ടെത്തുകയാണ് പതിവ്. മലപ്പുറം ജില്ലയിലെ ചേളാരിയിലും മോഷണത്തിന് ശ്രമിച്ചതായി പ്രതി വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നു.